ഹായ്, ഞാൻ രാവിലെ നമ്മുടെ വൈറ്റിലയിലുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. അപ്പം ഞാൻ ഹോട്ടലിൽ നിന്ന് ഒരു ചിരട്ടപ്പുട്ടും ഒരു എഗ് റോസ്റ്റും ഒരു ചായയും വാങ്ങിച്ചു. അപ്പം ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ചിരട്ടപ്പുട്ടിൻ്റെയോ അല്ലെങ്കിൽ എഗ് റോസ്റ്റിൻ്റെയോ ഒരു പ്രശ്നമല്ല. അവിടെ നിന്ന് ഞാൻ കുടിച്ച ചായക്ക് അവര് എൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കിയത് 15 രൂപയാണ്. അതായത് എനിക്ക് തോന്നി കേരളത്തിൽ മൊത്തം 10 രൂപയ്ക്ക് കിട്ടുന്ന ചായയും നമ്മളങ്ങ് തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് 5 രൂപയ്ക്ക് കിട്ടുന്ന ചായയുടെ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ചെറിയ ഗ്ലാസ്സിലാണ് ഇവിടെ ഞാൻ നമുക്ക് ഈ 15 രൂപയ്ക്ക് ചായ തന്നത്. അതും പോരാഞ്ഞിട്ട് അവര് ആ ചായക്ക് എൻ്റെ കയ്യിൽ നിന്ന് GST ഈടാക്കിയിട്ടുണ്ട്. ഞാൻ ബില്ല് നിങ്ങളെ കാണിച്ചു തരാം. ആ ചെറിയ ചായക്ക് ചെറിയൊരു ഗ്ലാസ് ചായക്ക് 15 രൂപയും ആ ചായക്ക് അവർ GST കൂടെ സെപ്പറേറ്റ് ആഡ് ആക്കിയിട്ടുണ്ട്. എന്താ ഇത്? മനുഷ്യനെ എങ്ങനെയൊക്കെ കത്തിവെക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് ഇത് വീട്ടുള്ള കുറച്ച് ഹോട്ടലുകാരും രാവിലെ ഈ ഹോട്ടൽ തുറന്നു വയ്ക്കുന്നത്. ചിരട്ടപ്പുട്ടിന് ഞാൻ നോക്കിയപ്പം ഒരു 24 രൂപയാണ് ഒരു ചിരട്ടപ്പുട്ടിന്. എഗ് റോസ്റ്റിന് 30 രൂപ, അതിനും അവർ GST ഈടാക്കിയിട്ടുണ്ട്. സംഭവം എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് എൻ്റെ പ്രശ്നം ഇതാണ്, ചായക്ക് എന്തിന് ഇവര് ഇത്രയും റേറ്റ്? അതായത് ഈ എറണാകുളത്ത് വേറെ എവിടെ പോയി കുടിച്ചാലും 10 രൂപയുള്ളൂ ചായക്ക്, അവിടെ GST ഇല്ല, ഒരു കോപ്പും ഇല്ല. പക്ഷെ ഈ ചായക്ക് അവർ 15 രൂപയും അതിൻ്റെ GST ഈടാക്കി. അതാണ് എൻ്റെ പ്രശ്നം. ബില്ല് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതെ, നോക്ക്, 15 രൂപ ചായ, അതിൻ്റെ GST. ഞാൻ ബില്ല് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. എല്ലായിടത്തും കിട്ടുന്ന സാധനത്തിന് മറ്റിടത്ത് ചെല്ലുമ്പോൾ വില കൂട്ടിയെടുക്കുമ്പോൾ മാനസികമായിട്ട് നമുക്ക് വിഷമമുണ്ടാകും. ആരും കുറ്റമല്ല. രാവിലെ എന്നെ തേച്ചു. അപ്പം പോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഇപ്പം ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഇനിയെങ്കിലും ആ ഹോട്ടലിലൊക്കെ കയറി ചായയൊക്കെ കുടിക്കുമ്പം നമ്മളെ വിലയൊന്നും നോക്കത്തില്ല. നമ്മൾ ഈ മലയാളീസ് അഭിമാനികളാണ്. അവർ കയറി ഭക്ഷണം കഴിക്കുന്നു, അവർ തോന്നിയ വില പറയുന്നു, കൊടുക്കുന്നു, പോകുന്നു. അതാണ് എല്ലാ മലയാളികളും ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടി. നമ്മൾ കയറി ഒരു സാധനത്തിൻ്റെയും വില ചോദിക്കില്ല. അതാണ് അവർ ആ ഒരു കാര്യം അവർ അതങ്ങ് മുതലെടുക്കും. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുമ്പം കട്ട് ചെയ്യും. ഇത്രേ ഉള്ളു ഇത് പറയാമെന്നതാണ്. പൈസ പോയതിൻ്റെ വിഷമമല്ല, നമ്മൾ എത്ര പൈസ വെറുതെ കളയുന്നു അത് വേറെ കാര്യം. പക്ഷേ നമ്മളതിന് വെട്ടിച്ചെടുക്കുന്ന പൈസയ്ക്ക് അല്ലെങ്കിൽ തട്ടിച്ചെടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് വിഷമമുണ്ടാവും. നമ്മൾ പൈസ കളയും, നമ്മൾ പൈസ ആർക്കെങ്കിലും കൊടുക്കും, അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്കതിനകത്തൊരു വിഷമമില്ല. പക്ഷെ നമ്മളെ പറ്റിക്കപ്പെടുക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. അത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. പുട്ടും മുട്ടക്കറിയും കഴിച്ചേട്ടാ, തള്ളു കൂടും.